നമ്മുടെ വാഹനങ്ങളുടെ ബ്രേക്ക് ഷൂ എങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് റീയൂസ് ചെയ്യാന്നുള്ളൊരു വീഡിയോ ആണ് നിങ്ങൾ കാണിക്കാൻ പോകുന്നത്. വീലിന്റെ ഹബ്ബ് ഉണ്ട്, ഹബിന്റെ അകത്തെ ഭാഗമുണ്ട്, ഈ ഭാഗത്തുണ്ടോ ചെറിയൊരു തേയ്മാനം ഉണ്ടോ? ഇവിടെ ചെറിയ തേയ്മാനം, നല്ലൊരു തേയ്മാനം വന്നിട്ടുണ്ടോ? കാണാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല രീതി കട്ട ഇനി നമ്മൾ തേഞ്ഞ് തീരാനും കിടക്കുന്ന ഭാഗമുണ്ടോ? ഇവിടെ ഒരുപാട് തേങ്ങ കിടപ്പില്ലേ ഉണ്ടോ? ഇവിടെ ഉണ്ടോ ഈ ഭാഗം? ഈ ഭാഗം രണ്ടും നമുക്ക് കുറച്ചൊന്ന് കനപ്പിക്കാൻ പോവാണ്. അതെങ്ങനെയാണെന്ന് അറിയണ്ടേ? ണ്ടോ സംഭവം എല്ലാം ഗ്രെയിൻഡ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണക്കാണ് ഇവിടെ വെച്ച് കനം വന്നുണ്ടോ? ഇവിടെ ഒരു 180 കൂടെ മാറിയപ്പോൾ തന്നെ ഒരു 1.5 inch കനം ഇവിടെ നിലവിൽ വന്നിട്ടുണ്ട്. അറിയണേ ഈ വണ്ടിയുടെ ബ്രേക്ക് എവിടെയിരിക്കും നിനക്ക് അറിയോ? ബ്രേക്ക് സിസ്റ്റം എങ്ങനെ വരുന്നേ? എവിടെ ചോടുമ്പോ? ഓക്കെ, അത് എനിക്കറിയാം. നമ്മൾ സാധാരണ ആളിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണ്. ബ്രേക്ക് പിടിക്കുമ്പോൾ ബ്രേക്ക് ടൈറ്റ് ചെയ്യുന്ന ഭാഗം അറിയാം നിനക്ക്? വീലിനകത്ത് എവിടെ ഇരിക്കുന്നത്? ആ ബ്രേക്കിനകത്ത് ടൈറ്റ് ചെയ്യാൻ സ്ഥലമുണ്ടോ? ഇല്ല, മാക്സിമം തീർന്നു. മാക്സിമം തീർന്നിരിക്കും. തീർന്നിരിക്കുമല്ലേ? മാക്സിമം തീർന്നിരിക്കും. ഞാൻ ടൈറ്റ് ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പായി. നീ എന്താ ചെയ്യുന്നത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ? ഷോപ്പിൽ കൊണ്ടുവന്നോടത്ത് ബ്രേക്ക് ഷൂ മാറും. ബ്രേക്ക് ഷൂ മാറും. ആ ബ്രേക്ക് ഷൂ റീയൂസ് ചെയ്യാൻ ഇതറിയോ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഉപയോഗിച്ച് തീർന്ന ബ്രേക്ക് ഷൂ തന്നെ നമുക്ക് ഒന്നും കൂടെ കുറച്ചും കൂടെ ഓടിക്കാം. അറിയത്തില്ലല്ലേ? അറിയത്തില്ല. ഓക്കെ. ഹൈ ഫ്രണ്ട്സ്, നമ്മൾ വാഹനങ്ങളുടെ ബ്രേക്ക് ഷൂ എങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് റീയൂസ് ചെയ്യാന്നുള്ള വീഡിയോ ആണ് നിങ്ങൾ കാണിക്കാൻ പോകുന്നത്. നമ്മൾ പ്രവീൺ നേരത്തെ കുറച്ച് പറഞ്ഞ കാര്യങ്ങളില്ല, സാധാരണക്കാർ ചെയ്യുന്ന ഒരു കാര്യമാണ്. ബ്രേക്ക് ഷൂ തേയ്മാനം വന്നു കഴിഞ്ഞാൽ ഫുള്ള് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ചെയ്യുന്ന ബ്രേക്ക് ഷൂ ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് ആ ബ്രേക്ക് ഷൂനെ റീയൂസ് ചെയ്യാം എന്നൊരു ടോപ്പിക്കാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ കാണിക്കാൻ പോകുന്നത്. നമ്മൾ ഈ വണ്ടിയുടെ വീലുണ്ട്, ഈ വീൽ ഹബ്ബ് ഉണ്ട് ഈ ഭാഗത്ത്. പക്ഷേ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ചെറിയൊരു സ്റ്റീൽ കോട്ടിങ്, ഒരു ഇരുമ്പ് കോട്ടിങ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ കോട്ടിങ്ങിനകത്താണ് നമ്മൾ ഈ ബ്രേക്ക് ഷൂ ഒരു ജാം ആവുന്നത്. ആ ബ്രേക്ക് ഷൂ കുറേ നാൾ എന്ന് വെച്ചാൽ എൻ്റെ വണ്ടി ഏകദേശം എന്ന് പറഞ്ഞാൽ 75,000 kilometers ഓടിയിട്ടുണ്ട്. അന്നേരം അതിനകത്തുള്ള തേയ്മാനം കാരണം ഈ ബ്രേക്ക് ഷൂ പെട്ടെന്ന് പെട്ടെന്ന് ചേഞ്ച് ചെയ്യേണ്ടി വരുന്നു. ഇപ്പം നിലവിൽ എന്ന് പറഞ്ഞാൽ 3 months എന്ന് വെച്ചാൽ 3-4 months ആകുമ്പോൾ സ്ഥിരമായിട്ട് എനിക്ക് ബ്രേക്ക് ഷൂ ചേഞ്ച് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റത്തില്ല. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു ടിപ്പാണ്, ചെറിയൊരു ഒരു വഴിയാണ്. ആ ബ്രേക്ക് ഷൂ തന്നെ നമുക്ക് ഒരു ഏകദേശം ഒരു 3000-4000 kilometers അധികം ആ ബ്രേക്ക് ഷൂ ഉപയോഗിച്ചുകൊണ്ട് വണ്ടി ഓടിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് അറിയണ്ടേ? അതിനെ കുറിച്ചാണ് വീഡിയോ. അത് തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്താണ് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഫോളോ ചെയ്യാൻ പറയണം. ഓക്കെ, നമ്മൾ ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ കാണാൻ ബ്രേക്ക് ലിവർ, ഈ റാഡ് ഡിസ്കണക്ട് ചെയ്യുക, എന്നുവെച്ചാൽ ഊരി എടുക്കുക. ആദ്യം ചെയ്യുന്നത് പറഞ്ഞാൽ 14 rings ആയിട്ടാണ് അളക്കുന്നത്. ഫുൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്, നല്ല ടൈറ്റ് ആണേ. ബ്രേക്ക് ലിവറിൽ നിന്ന് കണ്ടോ പൂർണ്ണമായിട്ട് ഈ ക്യാമ് ലൂസ് ചെയ്തിട്ടുണ്ട്. അടുത്ത നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ബോൾട്ട്, ഈ ലിവർ ഉണ്ടോ, ആ ലിവർ ഈ കാണുന്ന ഈ സംഭവത്തിൽ റിമൂവ് ചെയ്യണം. അതിന് ഇവിടെ ഉപയോഗിക്കുന്ന ഒരു 14 rings നമ്മുടെ ഡീൽ ഹീറോ ഹോണ്ടയുടെ വണ്ടി, ഹീറോയുടെ വണ്ടിയൊക്കെ ആകുമ്പോഴത്തേക്ക് 13 rings ആയിരിക്കും കേട്ടോ. ഇനി ഇവിടെ 14 പിന്നെ. ഇതാണ് നമ്മുടെ ബ്രേക്ക് ഷൂ ഉണ്ടോ? ഇതുണ്ടോ, നമ്മൾ ഈ വീലിൻ്റെ ഹബ്ബ് ഉണ്ട്, ഹബിൻ്റെ അകത്തെ ഭാഗമുണ്ട്. ഇവിടെയാണ് നമ്മൾ ബ്രേക്ക് ഷൂ കടന്ന് പിടിക്കുന്നത്, ലൈൻ കടന്ന് പിടിക്കുന്ന ഭാഗം. ഈ ഭാഗത്തുണ്ടോ ചെറിയൊരു തേയ്മാനം ഉണ്ടോ? ഇവിടെ ചെറിയ തേയ്മാനം, നല്ലൊരു തേയ്മാനം വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ നിലവിൽ ചെയ്യുന്ന പറഞ്ഞാൽ ബ്രേക്ക് ഷൂ സ്ഥിരമായിട്ട് മാറിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ വീല് പോസ് സെറ്റോടെ മാറേണ്ടി വരും. അതിനെക്കാട്ടും നല്ലത് പറയും ഇതിനകത്ത് ചെറിയൊരു പണി ചെറിയൊരു ഈ ബ്രേക്ക് ഷൂ ചെറിയൊരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമുക്കൊരു കുറഞ്ഞൊരു 3000 kilometers കൂടെ അധികം ഓടിക്കാൻ പറ്റും ഈ ബ്രേക്ക് ഷൂ കൊണ്ട്. അതെങ്ങനെയാണെന്ന് കാണിച്ചുതരാം. നമ്മൾ ബ്രേക്ക് ഷൂ ഇളക്കിയെടുത്തു ഉണ്ടോ? ബ്രേക്ക് ഷൂ സെറ്റോടെ ഇളക്കിയെടുത്തപ്പോൾ നമുക്ക് കാണാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല രീതി കട്ട ഇനി നമ്മൾ തേഞ്ഞ് തീരാനും കിടക്കുന്ന ഭാഗമുണ്ടോ? ഇവിടെ ഒരുപാട് തേങ്ങ കിടപ്പില്ലേ ഉണ്ടോ? ഇത്രയും ലാൻഡർ നമുക്ക് ഇനി ഉപയോഗിക്കാനുള്ളതാണ്. പക്ഷേ നമ്മൾ നിലവിൽ എന്ന് പറഞ്ഞാൽ ആ ഹബിനകത്തുള്ള തേയ്മാനം കാരണം നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഇതങ്ങനെ നമുക്ക് റീയൂസ് ചെയ്യാം. ഈ ബ്രേക്ക് ഷൂ തന്നെ നമുക്കൊരു 3000-4000 kilometers അധികം ഓടിക്കാൻ പറ്റും എന്ന്, നല്ലൊരു റെക്കോർഡ് ഓടിക്കാൻ പറ്റും എന്നൊരു സംഭവമാണ് കാണിക്കാൻ പോകുന്നത്. അത് നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഷൂ ഇതിൽ നിന്ന് ഇളക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ ബ്രേക്ക് ഷൂ ഉണ്ട് ഇവിടെ ഒരു വര വരയ്ക്കണം. വര വരയ്ക്കുന്ന പറഞ്ഞാൽ എടുത്ത് ഇനി ഇടുമ്പോൾ തന്നെ ഈ ഫ്രണ്ട് ഈ വര വരുന്ന ഭാഗമായിരിക്കും മേളി വരേണ്ടത്. അതിന് വേണ്ടിയാണ് നമ്മൾ അറിയാൻ വേണ്ടിയാണ് വര വരയ്ക്കുന്നത്. ഓക്കെ, അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ ബ്രേക്ക് ഷൂ ഇതിൽ നിന്ന് ഇളക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ഉണ്ടോ? ഇനി ഇളക്കിയെടുക്കാം. ഇളക്കിയെടുത്ത് കഴിഞ്ഞിട്ട് ഈ സ്പ്രിങ് ഇതുണ്ടെങ്കിൽ നമുക്ക് ഇളക്കി ഇനി ഊരിയെടുക്കാം. ഇതാണ് ബ്രേക്ക് ഷൂ ആണ്. ഈ ബ്രേക്ക് ഷൂ നമ്മൾ ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ ഇതാ ഇവിടെ ഉണ്ടോ ഈ ഭാഗം, ഈ ഭാഗം രണ്ടും നമുക്ക് കുറച്ചൊന്ന് കനപ്പിക്കാൻ പോവുകയാണ്. അതെങ്ങനെയാണെന്ന് അറിയണ്ടേ? സംഭവം എന്ന് പറയുക ഇതാണ് ഒരു ഷീറ്റ് ഉണ്ടോ, അത്യാവശ്യം നല്ലൊരു ഗേജുള്ള ഷീറ്റാണ്. ഈ ഷീറ്റിൻ്റെ ഭാഗത്തായിട്ട് നമ്മൾ ഇവിടെ കുറച്ച് പീസ് കട്ട് ചെയ്ത് ഇവിടെ വെൽഡ് ചെയ്യാൻ പോവുകയാണ്, ഈ ഭാഗത്ത് വെൽഡ് ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടി ഞാൻ ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ ഇത് കട്ട് ചെയ്യാൻ പോവുകയാണ്, കുറച്ച് കട്ട് ചെയ്തെടുക്കുക. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്ന പറഞ്ഞതാണ് കേട്ടോ. ഇതാണെങ്കിൽ 2 pieces ഈ കാണുന്ന ഷീറ്റിൽ നിന്ന് 2 pieces കട്ട് ചെയ്ത് കൊടുത്തു. അത് നമ്മൾ ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ ഇവിടെ വെച്ചങ്ങ് വെൽഡ് ചെയ്യാൻ പോവുകയാണ്, അതായത് ഈ ഭാഗത്ത് വെച്ച് വെൽഡ് ചെയ്യാൻ പോവുകയാണ്.
അത് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വെൽഡ് സെറ്റ് ഒക്കെ സപ്ലൈ കൊടുത്തു. സപ്ലൈ കൊടുത്തിട്ട് ഇതാ ഇതിനകത്തോട്ട് ഫോൾട്ടൊക്കെ പിടിപ്പിച്ച് നമ്മൾ അത് ഒട്ടിക്കാൻ പോവുകയാണ്. കണ്ടോ നമ്മൾ നിലവിൽ ഫോർണ ഒട്ടിച്ച് മാറ്റിയുണ്ടോ ഈ ഫാദ്. കണ്ടോ നമ്മൾ കുറച്ച് കനപ്പിച്ചില്ല, അത് കണക്കിന് അടുത്ത ബ്രേക്ക് ഷൂ കണക്കിന് കനപ്പിക്കാൻ പോവുകയാണ്. ഓക്കെ, നമ്മളൊരു 10 മിനിറ്റോളം വെയിറ്റ് ചെയ്ത് ഇതൊന്ന് തണുക്കാൻ വേണ്ടി. തണുത്തിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്ന പറയുക, ഇതാണ് ഗ്രൈൻഡർ എടുത്തിട്ട് ഇതിൻ്റെ നമ്മൾ നിലവിലിരുന്ന അത് കണക്കുന്ന ഷേപ്പിന് സൈഡെല്ലാം ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് വൃത്തിയാക്കി എടുക്കുക ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഉണ്ടോ സംഭവം എല്ലാം ഗ്രൈൻഡ് ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് കണ ഇവിടെ വെച്ച് കനം വന്നുണ്ടോ. ഇവിടെ ഒരു 180 കൂടെ മാറിയപ്പോൾ തന്നെ ഒരു 1.5 inch കനം ഇവിടെ നിലവിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അടുത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകത്താണ് ബ്രേക്ക് ഷൂ തിരിച്ചിടാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ചെറിയ ടൈറ്റ് ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ഫ്രീ ആക്കിയതിന് ശേഷം ഇടാവും കേട്ടോ. അല്ലെങ്കിൽ റിട്ടേൺ പോകാൻ ചാൻസ് വളരെ കുറവായിരിക്കും. അത് നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ആക്കിയതിന് ശേഷം ഓയിലുണ്ടെങ്കിൽ കുറച്ച് ഓയിലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഈ ബ്രേക്ക് ഷൂ ഒന്നും പറ്റാൻ പാടില്ല കേട്ടോ, ഈ ഓയിൽ ഒഴിക്കുമ്പോഴേ ചെറുതായിട്ടൊന്ന്. ഓക്കെ, അങ്ങനെ ഫ്രീ ആയിട്ടുണ്ടോ. അടുത്ത നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഈ വര മുകളിൽ വരുന്ന രീതിയിൽ മാത്രമേ ബ്രേക്ക് ഷൂ ഇടാവും പാടുള്ളൂ. ഇവിടെ ഉണ്ടോ നമ്മൾ രണ്ട് വര വരച്ചില്ലേ ഉണ്ടോ, ഈ വര നമ്മൾ തിരിച്ച് വരെ ഇടാം, ഇങ്ങനെ ഇടാം ഉണ്ടോ. ഇങ്ങനെ ഇടുമ്പോൾ ഉണ്ടോ ഈ വര രണ്ടും അകത്തു പോയി, അത് തിരിച്ച് ഇങ്ങനെ ഇങ്ങനെ ആകുമ്പോഴത്തേക്ക് ആ വര രണ്ട് മേളിൽ വരും ഉണ്ടോ. അതുകൊണ്ടാണോ പറഞ്ഞത് നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷമേ ഇളക്കാൻ പാടുള്ളൂ. അടുത്ത നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഈ ഉണ്ടോ ഇത് ചെറിയ സ്പ്രിംഗ് ആണ്, ആ സ്പ്രിങ് നമ്മൾ ഇതാണ് കയറ്റിയിടുകയാണ്. നമ്മൾ രണ്ട് സൈഡിലും സ്പ്രിങ്ങിനെ കയറ്റിയിടുകയാണ്. പിന്നൊരു കാര്യം, ഇതൊക്കെ അറിയാത്തവർക്ക് വേണ്ടി മാത്രം ചെയ്തിരുന്ന കേട്ടോ. അറിയുന്നവർ അത്യാവശ്യം ഈ വർക്ക് ഷോപ്പ് ഫീൽഡും ഒക്കെ അത്യാവശ്യം വാഹനങ്ങളെക്കുറിച്ചൊക്കെ അറിയുന്നവർക്ക് ഇത് നല്ല ബോധ്യമുള്ള കാര്യമായിരിക്കും കേട്ടോ. അറിയാത്തവർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണ്. ഇങ്ങനെയും ചെയ്താൽ നമുക്ക് കുറച്ചും കൂടെ അത് ബ്രേക്ക് അല്ല ബ്രേക്ക് ഷൂ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നുള്ളത്. ഓക്കെ, അതിനുശേഷം ഇങ്ങനെ വളച്ചതിന് ശേഷം ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടോ. അടുത്ത നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ ഇച്ചി ഗ്രീസ്, കുറച്ച് ഗ്രീസ് എടുത്ത് നമ്മൾ ഈ ബ്രേക്ക് ഷൂവിൻ്റെ ഈ കാണുന്ന ഗ്യാപ്പിലോട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുന്ന കാര്യം, ഗ്രീസൊന്നും ഇവിടെ വീടാൻ പാടില്ല, വീണ് കഴിഞ്ഞാൽ സ്ലിപ്പായി പോകും കേട്ടോ. ബ്രേക്ക് പിടിക്കുമ്പോൾ ഒരു സുഖം കാണത്തില്ല. പക്ഷേ നമുക്ക് കയറ്റിടുകയാണ്. ഇനി നമുക്ക് സാധാരണ എല്ലാവർക്കും അറിയുന്ന നമുക്ക് വീലിളക്കി പരിചയമുള്ള ആൾക്കാരാണ്, പല ആൾക്കാർക്ക് ഈ ഷൂവിനൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് വീല സാധാരണ നമ്മൾ കയറ്റിയിട്ടുണ്ടെങ്കിൽ കയറ്റിയും കിട്ടാൽ മതി. അടുത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ക്യാമ് ഇപ്പം എല്ലാം അത്യാവശ്യം ബോൾട്ട് എല്ലാം എടുത്തിട്ട് കഴിഞ്ഞു. അടുത്ത് നമ്മൾ ബ്രേക്കിൻ്റെ ഈ ക്യാമ ഈ കാണുന്ന സംഭവം കണക്ട് ചെയ്യാൻ പോവുകയാണ്. നേരത്തെ കാട്ടി ഒരുപാട് ഇനി നമുക്ക് ടൈറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. ഒരു 2000-3000 kilometers നമുക്ക് ഇനി നിലവിൽ ഈ വണ്ടി ഓടിക്കാൻ കഴിയും. ഇത് സംഭവം ചെയിൻ ടൈറ്റ് ചെയ്യുക എന്നൊരു സംഭവമാണ് കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ മനസ്സിലാവും, ചെയ്തൊരു ശീലമുള്ളവർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവുള്ളൂ. ഞങ്ങൾക്ക് ഇത് ഈ കാണുന്നുണ്ടോ, ഇതാണ് ഒരു ബോൾട്ട് അപ്പുറത്ത് കൊണ്ട് അതാണ് തന്നെ ഈ ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് നമുക്ക് ചെയിൻ്റെ ഒരു അലൈൻമെൻറ്റ് നോക്കി ജസ്റ്റ് നമുക്ക് ഇത് ടൈറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അത് സാധാരണ ആൾക്കാർ ചെയ്യാതിരിക്കുന്നതല്ല കേട്ടോ. അത് വർക്ക്ഷോപ്പിൽ പോയി അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ചെയ്ത് നോക്കിയിരിക്കുക കേട്ടോ. ഓക്കെ, ജസ്റ്റ് ടൈറ്റ് ചെയ്യാൻ നമുക്ക് ഈ വീലിൻ്റെ ഒരു അലൈൻമെൻറ്റും അതുകൂടെ ചെയിൻ്റെ ഒരു അലൈൻമെൻറ്റും നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതൊക്കെ ബ്രേക്ക് ഷൂ മാറുക, ചെയിൻ ടയർ പഞ്ചറായി ടയർ ഇളക്കിയിട്ട് ടൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ബ്രേക്ക് ജാം ആകുക എന്നൊരു സംഭവം ഉണ്ടാവും. അതുണ്ടാവാതിരിക്കാൻ വേണ്ടി ചെറിയൊരു വഴി പറഞ്ഞുതരാം. പ്രിയണ, ഞാൻ ഈ വീല് കറക്കുമ്പോൾ ആ ബ്രേക്ക് ഒന്ന് ചവിട്ടി അമർത്തി പിടിച്ചോണ്ടിരിക്കുന്നത് ഫ്രണ്ട് ഉണ്ടോ. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം, ഞാൻ കറക്കാൻ പോവുകയാണ്. ആ ചവിട്ടി പിടിച്ചോ, ഒന്നുകൂടെ റെഡി ആയില്ല, പെട്ടെന്ന് തന്നെ വേണം. അതോടിക്കോ, ഇങ്ങനെ ചവിട്ടി പിടിച്ചതിന് ശേഷമേ നമ്മൾ ബാക്കിലത്തെ വീല് ടൈറ്റ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ജാമോ, നമ്മൾ ബ്രേക്ക് ചവിട്ടുമ്പോഴത്തേക്ക് ബ്രേക്ക് ജാം ആയിരിക്കും. നോക്കേ ബ്രേക്ക് മതിയൊന്ന്,
മതിയോ? ഹൈ ഫ്രണ്ട്സ്, അതാണ് എനിക്ക് ബ്രേക്ക് ഷൂ ചേഞ്ച് ചെയ്യേണ്ട രീതി പറഞ്ഞു വന്നില്ലേ. നമുക്ക് മാറുന്നതിന് മുമ്പ് ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറഞ്ഞ 3000 കിലോമീറ്റർ അധികം ഓടിക്കാന്ന് പറഞ്ഞാൽ ഉള്ളത് തന്നെ കേട്ടോ. കാരണം ഞാൻ ഇപ്പം ബ്രേക്ക് ഷൂ ചെയ്യുന്നത് മാക്സിമം തീർന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർക്ക് ഇത് ഉപകാരപ്രദമാകും എന്ന് വിചാരിച്ചു. മുമ്പൊക്കെ ചെയ്യാൻ ഇപ്പം ആരും ഇങ്ങനെ ചെയ്യാറില്ല കേട്ടോ. കാരണം ഇപ്പം അത് മെനക്കെടാൻ വയ്യ, സമയമില്ല മെനക്കെടാൻ വയ്യ. ജസ്റ്റ് ഒരു വെറും 50 രൂപ മാത്രം ചിലവ് വരുന്ന സംഭവമാണ് നമുക്ക് ഇപ്പം നിലവിൽ ഇങ്ങനെ ചെയ്താൽ. കാരണം വർക്ക്ഷോപ്പിൽ പോയി വീലിളക്കി വന്ന് നിങ്ങൾ കൊണ്ടുപോയി വെൽഡ് ചെയ്ത് കൊണ്ടുവരുന്ന സമയം മാത്രം മതി, എല്ലാം കൂടെ 50 രൂപയുടെ ചിലവ് മാത്രമേ നിലവിൽ കേട്ടോ. അങ്ങനെ ചെയ്ത് നോക്കിയാൽ നമുക്കൊരു 150-200 രൂപ അടുത്ത് ചിലവാക്കുന്ന ആ ഒരു ബ്രേക്ക് ഷൂ മേടിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് 2-3 ട്രിപ്പൊക്കെ ഇതിനൊക്കെ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. പിന്നെ അതുകൂടെ തന്നെ ഇതിനൊക്കെ ഹബ്ബിനകത്ത് തേയ്മാനമൊക്കെ വരുമ്പോഴാണ് കൂടുതൽ ഇങ്ങനെ സംഭവിക്കുന്നത്. അങ്ങനെ വരാറില്ല, കൂടുതൽ ഹബ്ബിന് തേയ്മാനം വരും. ഒരുപാട് കിലോമീറ്റർ ഓടി വണ്ടിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇങ്ങനെ ഹബ്ബിന് തേയ്മാനം വരും. പിന്നെ സ്ഥിരമായിട്ട് 3000-5000 കിലോമീറ്ററൊക്കെ മാറും, അല്ലെങ്കിൽ ഒരു 6000 കിലോമീറ്ററൊക്കെ ആകുമ്പോഴത്തേക്ക് ബ്രേക്ക് ഷൂ ചേഞ്ച് ചെയ്ത അവസ്ഥ പല ആൾക്കാർക്കും വരാറുണ്ട്. അവർക്ക് വേണ്ടിയുള്ള ടോപ്പിക്കാണ് കേട്ടോ. നമ്മൾ ഈ ഹബ്ബ് അല്ലെങ്കിൽ ഈ വീല് മാറുന്നേക്കാട്ട് നല്ലതല്ലേ ഇതാണ് ബ്രേക്ക് ഷൂ ഇങ്ങനെ ചെയ്തിട്ടാൽ. ഓക്കെ ഫ്രണ്ട്സ്, അതായത് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഫോളോ ചെയ്യാൻ മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.